വിഷയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിങ്ങാലക്കുട രൂപതയിലെ സൺഡേ കാറ്റിസം 10-ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ്. 1. സഭയിലെ പ്രഥമ രക്തസാക്ഷി വിശുദ്ധ സ്തെഫാനോസ്. ഇരിങ്ങാലക്കുട രൂപതയിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയുള്ള ഏക ദേവാലയം താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുന്ന മാർപ്പാപ്പ ആര്? 10-ാം പിയൂസ് മാർപ്പാപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന പൗരസ്യ സുറിയാനി പിതാവ് വിശുദ്ധ എഫ്രൈം. നമ്മുടെ രൂപതയിൽ വിശുദ്ധ തോമാസ്ലിഹയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രം അഴീക്കോട്. സിൽച്ചാർ മലബാർ കാത്തലിക് മിഷൻ്റെ മധ്യസ്ഥൻ വിശുദ്ധ പൗലോസ്. വിശ്വാസത്തിലൊന്നു ചേർന്ന സഭാസമൂഹത്തിൻ്റെ യഥാർത്ഥ ശക്തി കേന്ദ്രം അപ്പമുറിക്കൽ ശുശ്രൂഷ. ഹൊസൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ പോഴാലിപ്പറമ്പിൽ. വിശുദ്ധ ബലി മധ്യ നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഏത് സൂനഹൃദയത്തിലാണ് രൂപം കൊണ്ടത്? നിക്യ. ഇരിങ്ങാലക്കുട രൂപത സ്ഥാപിതമായ വർഷം 1978 സെപ്റ്റംബർ 10. മതപീഡന സഭയെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്തത് എന്ന് പറയാൻ കാരണം ചാപ്റ്റർ 4 പേജ് നമ്പർ 35. സഭ ഔദ്യോഗികമായി വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ചാപ്റ്റർ 6 പേജ് നമ്പർ 45. വിശുദ്ധ തോമസ് ലിഹ ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിച്ച പള്ളിയുടെ പേര്, അത് 7.5 പള്ളിയാണോ ഉള്ളത് അറിയാലോ. ശീഷ്മയും പാഷണ്ഡ തമ്മിലുള്ള വ്യത്യാസം ചാപ്റ്റർ 5 പേജ് നമ്പർ 38. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട സഭ സുവിശേഷ പ്രഘോഷകയാണ്. എങ്ങനെയാണ് സഭ ഈ ദൗത്യം നിർവഹിക്കുന്നത്? അത് പേജ് നമ്പർ 18 ചാപ്റ്റർ 2. സുവിശേഷം ശ്രവിച്ച് ജീവിച്ച സമൂഹമാണ് ആദിമ ക്രൈസ്തവ സമൂഹം. വിശദമാക്കുക. അത് ചാപ്റ്റർ 3 പേജ് നമ്പർ 24. പരിശുദ്ധാജ്ഞ എഴുതുക. സഭ സ്വഭാവത്തിലെ പ്രേക്ഷിതയാണ്. വിശദമാക്കുക. ചാപ്റ്റർ 1 പേജ് നമ്പർ 13. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയിലുള്ള പ്രേക്ഷിതത്വം. അത് ചാപ്റ്റർ 7. ചാപ്റ്റർ 7 പേജ് നമ്പർ 52. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ത്? പ്രധാന മേഖലകളേവ? മതബോധന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ സാധിക്കും? ചാപ്റ്റർ 8 പേജ് നമ്പർ 61. താങ്ക് യു.